ആരാധിക്കുന്നവനെ തകർക്കുവാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. സഹോദരം, 5,650 ആണവായുധ സഹോദര റഷ്യയുടെ ഇരിക്കുന്നത് ഒരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ല ഉക്രൈന്. സ്വോത്രം, 5,650 ആണവായുധം, 2,400 പ്ലെയിൻ ആ റഷ്യയുടെയിലുള്ള കണക്കാൻ തരാം. സ്വോത്രം, 1,400 യുദ്ധക്കപ്പലാണ് ഉള്ളത് കേരളത്തിൻ്റെ. അത്രയില്ല ഉക്രൈന അടിച്ചു ഓളിക്ക് നമ്മുടെ ആക്രിക്കാർ പാട്ട ചവിട്ടുന്നുള്ള ചവിട്ടാനുള്ള സംഭവമുള്ളൂ. സ്വോത്രം, നടക്കത്തില്ല. ഇതാ വിഷയം. കാര്യം, അവനൊരു ഹൂതന, റഷ്യ അടിച്ച് നിൽക്കത്തില്ല. കാര്യം എന്താ പറയുക, 4 രാജ്യത്തിൻ്റെ സാറ്റലൈറ്റ് എവിടെ കിടക്കുന്നതെന്നറിയാമോ ഉക്രൈൻ്റെ മേളിൽ? മനോരമക്കാരനറിയത്തില്ല, മാതൃഭൂമിക്ക് അറിയത്തില്ല. 1 ഇസ്രയേൽ, 2 യൂറോപ്പ്, 3 ഓസ്ട്രേലിയ, അമേരിക്ക, ഇവരെ 4 പേരെ സാറ്റലൈറ്റ് കിടക്കും ഉക്രൈൻ്റെ മേളിൽ. റഷ്യയിൽ നിന്നൊരു മിസൈൽ ഇങ്ങോട്ട് കയറുമ്പോൾ ഉക്രൈൻ ഈ സാറ്റലൈറ്റ് മെസ്സേജ് കൊടുക്കും, ഇങ്ങോട്ട് വരുന്നുണ്ട്, അടിച്ചിട്ടോളാം. സ്വോത്രം, അതുകൊണ്ട് ഒറ്റ പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് ഇത് ഗർഭിണിക്ക് പ്രസവവേദന കിട്ടിയതുപോലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇന്നലെ രാത്രി അതാ ഞാൻ പറഞ്ഞ് ഷുഗർ രോഗിക്ക് ചില മുറിവ് വന്നാൽ കാലങ്ങൾ എടുക്കുന്നത് പോലെ ഇതൊരു ഈറ്റ് നോവിൻ്റെ ആരംഭം. അങ്ങനെയെങ്കിൽ ഈ റഷ്യ അടിച്ചടിച്ച് പിന്നത്തതിൽ സാമ്പത്തികമായി തകരും. തകരുമ്പോൾ അവൻ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. 1, റഷ്യക്ക് നേരെ ഉപരോധം. 2, ഗോതമ്പിൻ്റെ പ്രശ്നം. 3, IT കമ്പനികൾ പൂട്ടുന്നു. 4, ഇതെല്ലാം ബൈബിളും പ്രവചനോ. 4 കാര്യം, കാർ കമ്പനികൾ റഷ്യയോട് ഗുഡ് ബൈ പറയുന്നു. ഇങ്ങനെ പോയാൽ റഷ്യയുടെ സാമ്പത്തിക മണ്ഡലം തകരുമ്പോൾ അടുത്ത അറബ് രാജ്യങ്ങളെ ആക്രമിച്ചാൽ ഒന്നും കിട്ടത്തില്ല. അപ്പൊ അവനെ ആരെ ആക്രമിക്കണം? ഇസ്രയേലിനെ ആക്രമിക്കണം. 1, യാഫ ഗേറ്റ്, ഈജിപ്തിനോട് ചേർന്ന സ്ഥലമായി യാഫ. അവിടെ മറിയ, യേശുവിന്റെ അമ്മ മറിയമ്മച്ചിയുടെ വീട്. അതിന്റെ പേര് ആശേർ ഗോത്രം. ആവർത്തന പുസ്തകം വീട്ടിൽ ചെന്ന് വായിക്കണം. 19, എണ്ണക്കിണറുകൾ. 2, ചാവുകടൽ, ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയ കടല. ബഹാർ ലൂട്ട്, 5 സാധന ധാതുലവണ്, തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം, പ്രോട്ടക്റ്റീനിയം. 3 കാര്യം, ഖത്തറിനേക്കാൾ കൂടുതൽ ഗ്യാസ് ഈ ഇസ്രയേലിന്റെ ഒരു മരുഭൂമി കിടപ്പുണ്ട്. അത് റഷ്യക്ക് അറിയാം. ഇത് ഇത്രയും കിട്ടിയാൽ ആര് രക്ഷപ്പെടും? റഷ്യ രക്ഷപ്പെടും. അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. അതിൻ്റെ കൂടെ ഒരു കൂട്ടം രാജ്യങ്ങൾ തേരും. ഇസ്രായേൽ, ഇത് നിന്നോട് ഞാൻ ചെയ്യും. വായിക്കാം, ആരൊക്കെ റഷ്യയുടെ കൂടെ കൂടും. ഇനി പ്രവചനങ്ങൾ, എസ്കേൽ പ്രവചനം 38 5-6 വാക്യങ്ങൾ വായിക്കാം കുഞ്ഞ്. എസ്കേൽ 38:5-6, ബൈബിൾ ഉള്ളവരെല്ലാം എടുത്തു വെച്ചോണം. എസ്കേൽ 38:5-6, അവരോട് കൂടെ വായിക്കാം. അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കൊരുകയും ധരിച്ച പാർസികൾ. ഇന്നത്തെ പാർസി എന്ന് പറയുന്ന ഇറാന്റെ തലവന്റെ പേര് ആയത്തുള്ള കൊമൈനി. ഇപ്പോഴത്തെ ഇറാന്റെ പ്രസിഡന്റിന്റെ പേരാ അഹമ്മദ് അൽ റൈസി. എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പൊ കയറുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞു, ഇറാനി ഭയങ്കര കലാപം നടക്കുക. അതിനെപ്പറ്റി ഞാൻ പ്രസംഗിക്ക് ഇവിടെ സമയമില്ല. അതുകൊണ്ട് ഞാൻ വെളിപ്പാട് ഇവിടെ തൊട്ടിട്ടേ ഇല്ല. ആ ദിവസം തന്നെ ഞാൻ ക്രിസ്മസ് പാസ്റ്റോട് പറഞ്ഞു, 3 പ്രവചന വെളിപ്പാട് എടുക്കത്തില്ല. ഇനി അഥവാ ഇറാൻ്റെ പ്രശ്നം കേൾക്കണമെങ്കിൽ അടുത്ത ദിവസം ഞാൻ കൊല്ലായിലുണ്ട്, അത് കഴിഞ്ഞ് വീരണക്കാവിലുണ്ട്, അത് കഴിഞ്ഞ് പുളിയറക്കോണമുണ്ട്, അത് കഴിഞ്ഞ് പഴയ കടയുണ്ട്, അത് കഴിഞ്ഞ് നെട്ടിറച്ചിറയുണ്ട്, അത് കഴിഞ്ഞ് കാപ്പിക്കാടുണ്ട്. ഇത്രയും സ്ഥലം വല്ലവരും കേട്ടിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ സ്വോത്ര. ഇതെല്ലാം എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് സ്വോത്ര. ഇതിൻ്റെ ഇടയ്ക്ക് മാത്രം കാഞ്ഞിരപ്പള്ളിയിലും കോട്ടയത്തും തൃശ്ശൂരും ഓരോ ദിവസം പോയിട്ട് വന്ന് തിരുവനന്തപുരത്ത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇറാനകത്ത് ഭയങ്കര കലാപം. അമേരിക്ക ഇസ്രയേലും പണം കൊടുത്തുകൊണ്ടിരിക്കുക. 250 പല പേർ മരിച്ചു. ഈ ഇറാൻ അറിയാം, അവരുടെ പിന്നിൽ മനുഷ്യനെ ഇളക്കുന്നത് ആരാണെന്ന് അറിയാമോ? അമേരിക്ക ഇസ്രയേലും. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞാടിനെ പോലെ നിപ്പുണ്ട്, അവൻ്റെ പേര് സൗദി അറേബ്യ. സന്തോഷമില്ലല്ലോ. സൗദി അറേബ്യക്ക് അറിയാം ഇറാൻ എന്ന ഒരു ഭീഷണിയാണ് സ്വോത്രം. അതുകൊണ്ട് സൗദി അറേബ്യ ഇപ്പം അടിക്കത്തില്ല. ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ അറബ് ലീഗ് എല്ലാം കൂടെ അവന് തിരിയും. അതുകൊണ്ട് സൗദി അറേബ്യ മൗനസമ്മതമാണ്. ഞങ്ങൾ ഭാഷമാരിക്കുന്ന പോലെ മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞുകൊള്ളുവാൻ. സന്തോഷമില്ലല്ലോ. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പം സൗദി അറേബ്യ. അങ്ങനെയെങ്കിൽ ഈ റഷ്യയ്ക്ക് ഒരു പിന്തുണ കൊടുക്കുന്നതെന്ന് കോവിഡ് കാലത്ത് ഇറാൻ പിന്തുണ കൊടുക്കുന്നു. 1, ഡ്രോൺ. 2, ബാലിസ്റ്റിക് മിസൈൽ. അവരോട് കൂടെ ഒട്ടൊഴിയാതെ പത്രവും വായിക്കണം, പ്രവചനവും വായിക്കണം. വായിക്കാൻ മോനെ, ഒട്ടൊഴിയാതെ പരിചയം പലക്കോരികയും ധരിച്ച പാർസികൾ പേർഷ്യൻ. അടുത്തത് കൂശ്യർ. കൂശ്യർ ആരാന്നറിയാം? ഇന്നത്തെ എത്യോപ്യ രാജ്യത്തിന്റെ പേരാ കൂശ്യർ. എത്യോപ്യ ആഫ്രിക്കയോട് ചേർന്ന് നടക്കുന്ന രാജ്യമാ. അതാരോട് ചേരും? ഇസ്രയേലിന്റെ തൊട്ടടുത്ത് കിടക്കുക. ഇതെല്ലാം ആഫ്രിക്കൻ കൺട്രി. നൈജീരിയോട് ചേർന്ന് നടക്കുന്ന എത്യോപ്യ. അത് കഴിഞ്ഞ് പൂത്തിയർ ലിബിയ രാജ്യം, കേണൽ ഗദ്ദാഫി. അടുത്ത വാക്ക് ഗോമേരും. ഗോമേർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി പത്രത്തിൽ വരാൻ പോകുന്ന വാർത്ത സജുചാത്തൻ ഒരു റിപ്പോർട്ട് പറയുന്നു. ഇന്ന് ബ്രിട്ടനകത്ത് യൂറോപ്യൻ യൂണിയൻ, അതിനായി യു എന്ന് പറയുന്ന മലയാളി കുഞ്ഞുങ്ങൾ പോകുന്നു. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്. അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന ബ്രിട്ടൻ. ഈ 12 രാജ്യങ്ങളിൽ ജർമ്മനി ഇപ്പം നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് ചാടി ചാടി നിൽക്കുക. സ്വോത്രം, അവൻ പെതിയ ഈ യൂറോപ്യൻ യൂണിയൻ മാറും. കാര്യം എന്താ? ബ്രിട്ടൻ സാമ്പത്തിക മാന്ദ്യത്തിലാണ്.
അത് കണ്ടിട്ട് എന്നെ യൂറോയെ അവൻ പിടിക്കത്തില്ല. ജർമ്മനി പുതിയ കറൻസിയിലേക്ക് മാറും, ഒന്നുകിൽ പഴയ പൗണ്ടിൽ നിന്ന് മാറിയിട്ട് അവൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറും. ആരോട് ചേരുമെന്നറിയാമോ? ഈ ജർമ്മനി റഷ്യയോട് ചേരും. സ്തോത്രം. അതാ യൂറോപ്പിൻ്റെ തകർച്ച തുടങ്ങുന്നത്. അത് കണ്ടിട്ടാ യൂറോപ്പ് വീഴുമെന്ന് കണ്ടിട്ടാ ആണ്ട നരിന്തുപോലെ ഇരിക്കുന്ന റഷ്യ സുനകനെ പിടിച്ച് അവിടെ പ്രധാനമന്ത്രിയാക്കി. സന്തോഷമില്ലല്ലോ. സ്തോത്രം. വെള്ളക്കാരുണ്ടായിട്ടാണോ? സ്തോത്രം. ഇഷ്ടം പോലെ വെള്ളക്കാരുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഒരു നല്ല പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഭയങ്കര തലയാ. അദ്ദേഹത്തിന്റെ പേര് മൻമോഹൻ സിംഗ്. കേട്ടവല്ലവരും ഉണ്ടോ? സാമ്പത്തിക ശാസ്ത്രത്തിൽ സൗദി അറേബ്യക്ക് വരെ അഡ്വൈസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അതേ ബിരുദം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് എടുത്ത ചെറുപ്പക്കാരനാ റഷി സുനക്. അത് കണ്ടിട്ട് ആ വെള്ളക്കാർ പറഞ്ഞ് പണ്ട് ഇന്ത്യയെ നിർത്തിയ മൻമോഹൻ സിംഗ് നിർത്തിയതുപോലെ ഇനി നമ്മളെ നിർത്താൻ ഈ ലിസ്റ്റസിന് പറ്റത്തില്ല. 44 ദിവസം കൊണ്ട് ചേച്ചിയുടെ കസേരയുടെ കാല് വാരി അടിച്ച് കരമുയരുന്നില്ലല്ലോ. നമ്മൾ പത്രം വായിക്കത്തില്ലല്ലോ. സ്തോത്രം. ലോക ചരിത്രത്തിൽ 44 ദിവസം കൊണ്ട് ഒരു പ്രധാനമന്ത്രി ബ്രിട്ടനിൽ പോയി. ആര് വന്ന്? റഷി സുനക് വന്നെങ്കിൽ ഈ ജർമ്മനി താമസം പിന്നെ ആരോട് ചേരും? റഷ്യയോട് ചേരും. ഗോമേർ. അടുത്ത വാക്ക് വായിക്കാം. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും ജർമ്മനിയോട് ചേർന്ന് കുറച്ച് രാഷ്ട്രങ്ങൾ കിടപ്പുണ്ട്. യൂറോപ്യൻ യൂണിയൻ അവർ മാറും. അവരും അടുത്ത് കഴിഞ്ഞിട്ട് വടക്കേ അറ്റത്തുള്ള തോകർമാഗ്രഹവും. ഏതാ തോകർമാഗ്രഹം എന്നറിയാമോ? യൂഫ്രട്ടീസ് ടൈഗ്രീസിനോട് ചേർന്ന് പുറമെ ഞാൻ പറഞ്ഞുതരാം. ഇന്നൊരു രാഷ്ട്രമുണ്ട്, അവന്റെ പേരാ തുർക്കി. കരമുയരുന്നില്ലല്ലോ. അവിടെ ഒരു ഭരണാധികാരി ഉണ്ട്, അവൻ്റെ പേരാ തോയ്ബ് എർദോഗൻ. അവനാ ഭയങ്കര മന്നനാണ്. ഈ തുർക്കിയിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. നിങ്ങളുടെ മൊബൈലിൽ വന്നു, പള്ളിയിൽ വന്നു, ഹാഗിയ സോഫിയ. സ്തോത്രം. അങ്ങനെ ഒരു ദേവാലയം പിടിച്ചവനാ. മനസ്സിലാക്കണം, യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. കരമുയരുന്നില്ലല്ലോ. സർപ്പസന്തതികളെ, ദുർഘടപാതകൾ നിരപ്പാക്കുകയും വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് വിട്ടൊഴിയുകയും. സ്തോത്രം. അതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് നിഴലായി ഒരുവൻ വന്നു, അവൻ്റെ പേരാ തുർക്കിയിലെ തോയ്ബ് എർദോഗൻ. ഇവർ 4 പേരും ഇപ്പം കൈകൊടുത്തു. മോഡി സാറായിപ്പോ ഏഷ്യൻ രാജ്യത്തിൻ്റെ ഉച്ചകോടിയാണ്. ഷാങ്കായ് ഉച്ചകോടി നടന്നത് ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചാൽ. അവിടെ ഒരു വാർത്ത ഞാൻ ഇൻ്റർനെറ്റിലും അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. 4 പേര് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നീങ്ങാം. റഷ്യ, ചൈന, ഇറാൻ്റെ മുഹമ്മദ് റൈസി, അത് കഴിഞ്ഞ് ആരാ തുർക്കിയുടെ ഇന്നത്തെ തോയ്ബ് എർദോഗൻ. അപ്പോൾ ബൈബിൾ പ്രവചനം നിവൃത്തിയായി. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും പലക്കോരികയും ധരിച്ച പാർസികൾ തീർന്നില്ല. പൂത്തിയർ എത്യോപ്യ, കൊക്കൂസിയർ എത്യോപ്യ, പൂത്തിയർ ലിബിയ, ഗോമേരും ജർമ്മനി, അതിനോട് ചേർന്ന ചില രാഷ്ട്രങ്ങൾ, തോ കർമാഗ്രഹം. ഇവരെല്ലാം കൂടെ ആരുടെ നേരെ വരും? ഇസ്രായേലിന് നേരെ വരും. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന് നേരെ ഇവരെല്ലാം കൂടെ വരുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കാൻ ആരെങ്കിലും വേണമല്ലോ, നമ്മൾ പാവപ്പെട്ടവരായെങ്കിലും. അങ്ങനെ ഇസ്രായേലിനെ സഹായിക്കാൻ ആര് വരും? ഇനി അടുത്ത വാക്യം ബൈബിളിൽ ഒരു നോക്കണം. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് മതപരമായ വിഷയത്തിലല്ല, ജാതി വിഷയത്തിനല്ല. അവൻ വരുന്നത് കൊള്ളയിടുവാൻ. ബൈബിളിനൊക്കെ തഥാ എഴുതിയേ. ഞാൻ പറഞ്ഞ എണ്ണ വേണം, 2 സമുദ്രത്തിലെ ദാതലവും വേണം, 3 മരുഭൂമിയിലെ ഗ്യാസ് വേണം. ഇതാ ബൈബിളിൽ പ്രവാചകൻ എഴുതിയിട്ടുണ്ട്. വായിക്കാം മോനെ, എസക്കേൽ പ്രവചനം 38:13. ഇതെല്ലാം പ്രവചന, എസക്കേൽ 38:13. നീ അടുത്ത വാക്ക് ശബയും ദദാനും. ശബ ഏതാന്ന് അറിയാമോ? ശബ ഇന്നത്തെ യമൻ രാജ്യം. കേട്ടോണേ, സൗദി അറേബ്യ, സൗദി അറേബ്യയുടെ ബോർഡറായിരുന്ന യമൻ. യമനിലെ ഹൂത്തി വിമതരയിലാണ് ഇറാൻ ഈ മിസൈൽ കൊടുക്കുന്നത്. സൗദിയിൽ ഒരു വലിയ എണ്ണക്കമ്പനി ഉണ്ട്, അരംകോ. ഇനി ഈ ഹൂത്തി വിമതരൻ എന്തോ എന്നറിയാമോ? ഈ എണ്ണക്കമ്പനിക്ക് ബോംബിട്ടാൽ സൗദിയുടെ കാര്യം പോകും. അതുകൊണ്ട് ഇറാഖിനെ അടിച്ചൊതുക്കിയാൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ യമനെ അമേരിക്ക കൈക്കലാക്കും. അമേരിക്കയുടെ കൂടെ നിൽക്കും യമൻ. യമൻ കഴിഞ്ഞാൽ അതിൻ്റെ പേരാ ശബ. അതുകൊണ്ടാണ് പണ്ട് ശലോമോൻ ശേബ രാജ്യം എന്നെല്ലാം രേഖപ്പെടുത്തിയ ഭാഗം ഞാൻ തൊടുന്നില്ല. അടുത്ത വാക്ക് ദദാനും ആരെന്നറിയാമോ? യമനോട് ചേർന്ന് അടുത്ത രാജ്യമുണ്ട് ഏടൻ. ഏടൻ രാജ്യം കഴിഞ്ഞാൽ നേരെ കയറാം ഈജിപ്റ്റ്. ഇതെല്ലാം ഒറ്റ റൂട്ടാ ബൈബിളിന്റെ പ്രവചനം. സൗദി അറേബ്യ, യമൻ, ഏടൻ, ഈജിപ്റ്റ്, ഇസ്രായേൽ, ഈ റൂട്ട അന്തിമ ദിനങ്ങളിൽ യുദ്ധത്തിലേക്ക്. ശബയും ദദാനും. അടുത്തത് തർശീഷ് വർത്തകന്മാർ, തർശീഷ് കപ്പലുകൾ. തർശീഷ് വർത്തകന്മാർ എന്താണെന്നറിയാമോ? ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന 4 ഭൂഖണ്ഡങ്ങൾ, അതിലൊന്ന് അമേരിക്ക, 2 യൂറോപ്പ്, 3 കാനഡ, 4 ആസ്ട്രേലിയ. യവമാര് 4 ആരുടെ കൂടെ നിൽക്കും?
എന്ന് അവർ ഉക്രൈനോട് കൂടെ നിൽക്കുന്നത് പോലെ ഇസ്രയേലിനോട് നിൽക്കും ഈ നാല് പേരും. പിന്നെ അടുത്ത വാക്ക് നോക്കിക്കോണം, അതാ എന്റെ പ്രസംഗം. ബാല വായിച്ചാട്ട് മക്കളെ, അതിലെ സകല ബാലസിംഹങ്ങളും ഇന്ന് ലോകത്തിലെ സാമ്പത്തിക രാഷ്ട്രങ്ങൾ, ഒന്ന് തൈവാൻ, രണ്ട് ജപ്പാൻ. ഇന്ത്യ മിണ്ടുന്നില്ല, ഇന്ത്യ ഇപ്പൊ മിണ്ടാതിരിക്കുക. തൈവാൻ, ജപ്പാൻ, ഇവരെല്ലാം അമേരിക്കയോടുകൂടെ ചേർന്ന് നിൽക്കുക. സ്വോത്രം, ഇത് അബാലസിംഹങ്ങൾ, സാമ്പത്തിക മാന്യമില്ലാത്ത രാഷ്ട്രങ്ങൾ. അവർ ഈ തലവനായ റഷ്യയോട് ഒരു ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നു. അതാണ് നമ്മുടെ പ്രസംഗം. അടുത്ത വാക്ക് വരും, നീ വായിച്ചാട്ട് കൊള്ളയിടുവാനോ, നീ കൊള്ളയിടുവാനോ വന്നത്, കരമുയരുന്നില്ലല്ലോ. അപ്പൊ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇതൊരു മതസംഘടനമല്ല, ഇത് കൊള്ളയിടുവാൻ. മലയാളം ഇപ്പൊ റെഡിയായല്ലോ. കൊള്ള, ഒന്ന് എണ്ണ, രണ്ട് കടലിലെ ധാതുലവണം, മൂന്നാമത്തത് ഗ്യാസ്. ഇത് ഇത്രയും അടിച്ചെടുക്കാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുക. ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ഭക്തനായ യെഹെസ്കേലിനോട് സ്വർഗം പറഞ്ഞ പ്രവചനം ഇന്ന് രാത്രി 8 മാസം യുദ്ധം കടന്നു കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, വരുവാനുള്ളവൻ വരും, താമസമേറയില്ല. ഇന്ന് രാത്രി വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. പലരും പറയുന്ന ഇസ്രായേലിനെ ആക്രമിക്കുന്ന മതസംഘടന വന്നു സുമ്മാത, അതുകൊണ്ടാണ് ഞാൻ ബൈബിൾ വാക്കി എടുത്ത് കുഞ്ഞിനെ കൊണ്ട് വായിപ്പിക്കുന്നത്. അപ്പൊ ഈ അടി നടക്കണമെങ്കിൽ ഒരു റോഡ് വേണമല്ലോ, വെള്ളറുടെ നിന്ന് തിരുവനന്തപുരത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ മാർത്താണ്ഡത്തേക്കും ഒക്കെ റോഡ് വരുന്നാലേ. ഈ അടിക്ക് വേണ്ടി നല്ലൊരു റോഡ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ റോഡിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ഇനി അതിന്റെ രേഖ അങ്ങോട്ട് തരും, കുഞ്ഞു വായിക്കും. ബൈബിൾ ഡ്രായിങ് പഠിപ്പിക്കുന്ന പോലെ ഞാൻ പഠിപ്പിക്കും, അല്ല വേറെ കാര്യം പറ്റത്തില്ല. ദാ കിടക്കുന്ന ചൈനയുടെ സിൽക്ക് പാത, അടിക്കണമെങ്കിൽ ഒരു റോഡ് വരണം. അങ്ങനെയെങ്കിൽ ലോകമെല്ലാം ഭരണകൂടങ്ങൾ തകരണം, ഒരു റോഡും ശരിയാകണം. അതിൻ്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. എവിടെ തുടങ്ങി? രാഷ്ട്രങ്ങൾ തകരണം. അതിൻ്റെ അവസാന കണ്ണിയാ ഇന്നത്തെ അഫ്ഗാൻ, ഇന്നത്തെ ഇറാൻ. പറയാം കോവിഡ് കാലത്ത് ശ്രദ്ധയോടെ ഇരിക്കണേ. അങ്ങനെയെങ്കിൽ 2009 ആ കർത്താവിൻ്റെ വരവിൻ്റെ നിർണായക വർഷം. ഇനി ഞാൻ എവിടെയെങ്കിലും വെള്ളറട് വരുമ്പോൾ 2009 സെക്കൻഡ് കമിങ് ഓഫ് ജീസസ് അത് വരച്ച് ഞാൻ നിങ്ങൾക്ക് ഡ്രായിങ് തരാം. നിങ്ങൾ കേട്ടാൽ അത് എഴുന്നേക്കായ വെള്ളം കുടിക്കാതിരിക്കും. 2009 ആഫ്രിക്കയുടെ അടക്കേറ്റത്ത് ഒരു സംഭവം തുടങ്ങി, ഭരണകൂടങ്ങൾ തകർന്നു തുടങ്ങി. അതിനാദ്യമായി തൃശ്ശൂർ പൂരത്തിന് വടക്കേറ്റവും തെക്കേറ്റവും വെടിവെക്കുന്ന പോലെ ഭരണകൂടം തകർന്നു. 1 ടുണീഷ്യ, 2 അൾജീരിയ. അപ്പോൾ അന്ന് പറഞ്ഞതാ അറബ് വസന്തം. പേപ്പർകാർ പറഞ്ഞു, അമ്മമാർക്ക് അറിയത്തില്ല അറബ് വസന്തമല്ല, രാജാക്കന്മാരെ നേരെ ആൾക്കാർ തോക്ക് ചൂണ്ടി. സ്വോത്രം, അത് കഴിഞ്ഞിട്ട് അത് കടൽ കടന്നു, എവിടെ വന്നു? ഈജിപ്തിൽ ഹോസ്നി മുബാറക്ക്, പഴയ നേതാവിനെ ജയിലിലാക്കി. ലിബിയയിൽ കേണൽ ഗദ്ദാഫി, 600 പരം ഭാര്യമാരുണ്ട്, അത് വെടിവെച്ച് കൊന്നു കളഞ്ഞ് പൈപ്പിയിട്ട്. അത് കഴിഞ്ഞ് ജോർദാനിലെ ഹുസൈൻ രാജാവ് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയി. സിറിയയിലെ ബാഷർ ഇപ്പോൾ കരയുന്നു. യമനിൽ നിന്ന് മലയാളി നേഴ്സുമാർ കരഞ്ഞുകൊണ്ട് വന്ന് കലാപം തിരുവനന്തപുരം. പുറകെ സുഡാൻ, അത് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ പള്ളിയിൽ ബോംബ്. കുവൈറ്റിനകത്ത് ഷേഖിന് വേണ്ട ബഹറിനിൽ ടയർ കത്തിച്ചെറിയുന്നു. കോവിഡ് കാലത്ത് 20 വർഷം കയ്യിൽ കൊണ്ട് നടന്ന അമേരിക്ക അഫ്ഗാനെ തള്ളിയിട്ടിട്ട് താഴെ പോയി, കരമുയരുന്നില്ലല്ലോ. ക്ലിയർ താലിബാൻ. ഇപ്പൊ അഫ്ഗാൻ കുലുങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചപ്പാത്തി നിന്ന് ഒരുത്തെ അപ്പുറത്ത് കലാപത്തിന് വഴിയൊരുക്കുന്നു, അവന്റെ പേരെന്താ? ഇമ്രാൻഖാൻ. കരമുയരുന്നില്ലല്ലോ. പാകിസ്ഥാനി വരാൻ പോവാ കലാപം. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞാൽ ഒരു മതിലുണ്ട്, അതിന്റെ പേര് ഇറാൻ. ഇന്ന് രാത്രി കത്തിക്കൊണ്ടിരിക്കുക. സ്വോത്രം, അമേരിക്കയുടെ ഇസ്രായേലിന്റെ പരിപാടി എന്തോ? ഇന്നത്തെ ഇറാന്റെ പ്രസിഡന്റിനെ അവിടുന്ന് തകർക്കും. സ്വോത്രം, അതിനായി പെമ്പിള്ളാരെ മൊത്തം റോഡിൽ ഇറങ്ങിയേക്കുന്നു. സ്വോത്രം, ഒരു കൊച്ചു ചത്തയെന്ന് കല്ലറയെന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ രക്തസാക്ഷികളെന്നും പറഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ നാട്ടുമാങ്ങ വീഴുന്ന പോലെ തുടങ്ങിയല്ലോ. 1 താലിബാൻ, 2 ഇമ്രാൻഖാൻ ഇപ്പം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അടുത്തത് ഇറാൻ. ഈ റൂട്ട് എവിടെ പോകും? ഇത് നേരെ ചെല്ലാൻ പോകുന്നത് അറബ് ലീഗിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ. ഈ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ഈ റൂട്ട് തുടങ്ങിയിട്ട് ഈ കലാപം അന്ത്യത്തിങ്കൽ അറബ് ലീഗിനെ റഷ്യയുടെ കയ്യിൽ കൂട്ടിക്കൊണ്ടെത്തിക്കും. ആരാ? അവൻ അവർക്ക് മേധാവിയായി മാറും ഈ പ്രശ്നത്തിൽ. സ്വോത്രം, ഇന്ത്യക്കാരൻ പറഞ്ഞ അഫ്ഗാനി കലാപം തീരൂ, പാകിസ്ഥാനി കലാപം തീരൂ, ഇറാനി കലാപം തീരൂ, അമേരിക്ക ഒരു കാരണവശാലും അറബ് രാജ്യങ്ങൾ ഇടപെടുത്തത്തില്ല, അപ്പോൾ റഷ്യ ഈ അറബ് രാജ്യങ്ങൾക്ക് മേധാവിയായി തീരും. പുറകെ ഞാൻ വായിക്കാം, അപ്പൊ അറിയാം പ്രവചനം എന്തുവന്ന്. സ്വോത്രം, ആ ഒരു പാത ചൈനയുടെ സിൽക്ക് പാത. സ്റ്റാർട്ടിങ് അഫ്ഗാൻ, പാകിസ്ഥാൻ, പാകിസ്ഥാൻ കഴിയുമ്പോൾ ഇറാൻ, ഇറാൻ കഴിയുമ്പോൾ ഇറാഖ്, ഇറാഖ് കഴിയുമ്പോൾ ഒരു നദിയുണ്ട്,
ആ നദിയുടെ പേര യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. അത് കഴിഞ്ഞാൽ തുർക്കി, തുർക്കി എന്ന് കഴിഞ്ഞാൽ നേരെ കയറാം സിറിയ, സിറിയയിൽ നിന്ന് നേരെ ഇസ്രായേലിലെത്താം. ഈ റോഡ് ചൈനയുടെ സിൽക്ക് പാത. കരമുയരുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഒരു വലിയ നദിയാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുമോ മോനെ? വെളിപ്പാട് പുസ്തകം എടുക്കുക, വെളിപ്പാട് പറഞ്ഞോണ്ട്, ഇത് എല്ലാം നോട്ട് ചെയ്യണം, ഇനി നാളെ ഇത് പറയത്തില്ല. ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് അന്തിമ ദിനത്തിന് വേണ്ടി പറ്റുമോ? വായിക്കാം വെളിപ്പാട് പുസ്തകം 16:12 സഭയെടുക്കപ്പെടുമ്പോൾ, ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റും. വായിക്കാം, ഇന്ത്യ തൊട്ടുള്ള ആൾക്കാർ പോകാൻ ഈ നദി പറ്റും. വായിച്ചട്ട് മോനെ, വെളിപ്പാട് പുസ്തകം 16:12 യെശയ്യാവിലോട്ട് തിരിച്ചു വരാം. വായിക്കാം, ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കരമൊന്നു ഉയർത്തിയാട്ടെ. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ്, ഇറാഖിൽ കൂടെ ഒഴുകുന്ന നദിയാ ഏതൻ മുതൽ കിടക്കുന്ന ഈ നദിയുടെ ചരിത്ര യൂഫ്രട്ടീസ് എന്ന നദിയിൽ ഒഴിച്ചു. അടുത്ത വാക്ക്, കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക്, ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഇവിടെ നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. കരമുയരുന്നില്ലല്ലോ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ചെങ്കൽപ്പാത ഒരുക്കിയതുപോലെ അന്തിമ ദിനത്തിൽ ഈ ലോങ് മാർച്ച് നടത്തുവാൻ, ഇപ്പൊ പലരും ലോങ് മാർച്ച് നടത്തുന്നില്ലേ വിഴിഞ്ഞം, ആ ലോങ് മാർച്ച് നടത്തുന്ന പോലെ കരപ്പട്ടാളത്തെ എത്തിക്കുവാൻ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റും. കേൾക്കാം രണ്ട് മിനിറ്റ് കൂടെ. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ തുർക്കിയിൽ ഒരു ഡാം പണിയുന്നുണ്ട്, അട്ടട്ടാർ ഡാം തുർക്കിയിൽ, അട്ടട്ടാർ ഡാം എന്ന അതിൻ്റെ പേര്. അങ്ങനെയെങ്കിൽ നെയ്യാറിലെ വെള്ളം കെട്ടി നിർത്തുന്നത് പോലെ ആര് കെട്ടി നിർത്തും? തുർക്കിയിലെ തോയ്ബ് എർദോഗൻ ഈ ഡാമിനെ കെട്ടി നിർത്തിയാൽ ബൈബിൾ പറഞ്ഞ പ്രവചനം നിവർത്തിയാവും, വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയും, ജനം മറുകര കടക്കും. കരമുയരുന്നില്ലല്ലോ. ഇതുകൊണ്ടാ പറഞ്ഞത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് കടന്നാൽ തുർക്കി വഴി നേരെ സിറിയ വഴി ഇസ്രയേലിനെ ആക്രമിക്കാം. ഈ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ബൈബിളിനകത്തുണ്ടോ ഈ പാത എപ്പോൾ പണിയും? ലോകരാജ്യങ്ങൾ അറബ് ലീഗ് ഒരുമിക്കും. യെശയ്യാ പ്രവചനം 19:23-24 ഇതെല്ലാം അന്ത്യകാല സംഭവം. നിങ്ങളുടെ മുൻപിൽ ഒരു ഡ്രായിങ് വരയ്ക്കുന്ന പോലെ തരുവ. യെശയ്യാ പ്രവചനം 19:23-24 വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ മിസ്രയേമിൽ നിന്ന് അശ്ശൂരിലേക്ക് ആ ഒരു പെരുവഴി ഉണ്ടാകും. അറബ് ലീഗ് രാഷ്ട്രങ്ങളിൽ കൂടി ഒരു പരിവഴി ഉണ്ടാകും. മിസ്രയേം, ഈജിപ്റ്റ്, അശൂർ, സിറിയ, ഈ രാജ്യങ്ങളെല്ലാം ബന്ധിപ്പിക്കുവാൻ ഒരു റോഡ് ഉണ്ടാക്കും. അടുത്ത വാക്ക്, അശൂർ മിസ്രയേമിലേക്കും ചെല്ലും. ഇത് യേശാവിന്റെ മക്കളെല്ലാം അന്ത്യദിനത്തിൽ ഇസ്രയേലിനെതിരെ വരും. അടുത്ത വാക്ക്, അറബ് ലീഗ് മുഴുവൻ ഒരു കൊടിയുടെ കീഴിൽ വരും. സന്തോഷമില്ലല്ലോ. അതുകൊണ്ടാണ് അറബ് ലീഗിന്റെ ഉച്ചകോടി, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി. ഇതൊരു പ്രവചനം. അപ്പോൾ അതിനോട് ഈ കാലത്ത് നിങ്ങൾ കാണുമ്പോൾ ഇസ്രായേൽ ആരായിരിക്കും? അടുത്ത വാക്യം വായിക്കാം. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. മതി, ഇന്ന് ഇസ്രായേൽ അനുഗ്രഹമാണ്. ആർക്കാ അനുഗ്രഹം? നിങ്ങൾക്ക് അനുഗ്രഹമില്ല, ഇവിടുത്തെ ബി ജെ പി കാർക്ക് അനുഗ്രഹം. സന്തോഷമില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ. എന്താ ഇവിടുത്തെ ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റ് വെള്ളറടക്കാർ ബി ജെ പി കാരുണ്ടെ കേട്ടോട്ട്, അല്ലെ പ്രസംഗം നോട്ട് ചെയ്തോട്. ആരുടെ സപ്പോർട്ടിലാണ് ഇന്ത്യ ബി ജെ പി ഭരിക്കുന്നത്? സന്തോഷമില്ലല്ലോ. ഇസ്രയേലിന്റെ സപ്പോർട്ടിനകത്ത്. കാർഗിൽ യുദ്ധം കേട്ടിട്ടുണ്ടോ? കാർഗിൽ യുദ്ധം, കരമുയർത്തിയാട്ടെ. കാർഗിൽ യുദ്ധം പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി അന്നത്തെ എൽ കെ അഡ്വാനിയും ആരെ തോക്കെടുത്ത് അടിച്ചിട്ട് കൊടുത്ത്? സന്തോഷമില്ലല്ലോ. ചൈനയുടെ തോക്കല്ല, പാകിസ്ഥാന്റെ തോക്കല്ല, ഇസ്രയേലിന്റെ തോക്ക്. അതിന്റെ പേരാ ടൈബർ ടാർ 21. ഇന്നിരിപ്പുണ്ട് പാങ്ങോട്. കേട്ട എത്ര പേരുണ്ട് പാങ്ങോട്? തിരുവനന്തപുരം മിലിറ്ററി ക്യാമ്പ് അവിടെ കരിയപ്പ നഗർ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട്, നിങ്ങൾ തിരുവനന്തപുരംകാരല്ല, അതിലെ കൂടെ വണ്ടി വരുമ്പോഴെങ്കിലും നോക്കിക്കോണം. കരിയപ്പ നഗർ എഴുതി വെച്ചിട്ടുണ്ട് സ്വത്ര. അവിടെ ഒരു സെക്യൂരിറ്റി തോക്കുമായിട്ട് നിപ്പുണ്ട്. അയാളോട് ചോദിക്കണം, ബൈ ഇസ്ക അന്തർ ക്യാ ബന്ദൂക്കെ, ഇവിടെ എന്താ തോക്ക് സാറേ എന്ന് ചോദിക്കണം. ഉടനെ പറയും, ബെറ്റ ഇസ്ക അന്തൽ ഇസ്രായേൽ കാ തോക്ക്. സ്വത്ര, അതിന്റെ പേരാ പാകിസ്ഥാന്റെ മണ്ടക്കടിച്ച തോക്ക് ടൈവർ ടാർ 21. അതാ ഏതിനകത്ത് എഴുതിയിട്ടുണ്ട്? യെശയ്യാ പ്രവചനം 54:16 വായിക്കണ്ട. തീക്കൊള്ളി പോലെ ഒരു ആയുധം ഞാൻ നിന്റെ കയ്യിൽ തരും ഇസ്രായേലെ, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക. സന്തോഷമില്ലല്ലോ. ശോത്ര, ആ തോക്കെടുത്ത പഴയ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് അടിച്ചത് കാർഗിൽ. ഇത് വല്ലതും കേട്ടായിരുന്നോ? കട്ടം
നമ്മൾ ഇതൊന്നും കേൾക്കേല. സോളാറും സ്വർണവും ഇനി വരുന്ന ഗ്രീഷ്മയെ നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം, കഷായം അങ്ങനെ ഉണ്ടാക്കാന്ന് സ്തോത്രം. നമ്മുടെ ജോലി ഇതാ, എന്തെല്ലാം കാര്യം നടക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ അടി വന്നു, ബാലാക്കോട്ട് ഭീകരാക്രമണം. പത്രം വായിച്ച ആരെങ്കിലും ഒന്ന് കരമുയർത്തിയാട്ടെ, ബാലാക്കോട്ട് ഭീകരാക്രമണം. പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യ അടിച്ചില്ലേ? ആരുടെ മിസൈലാ? ഇസ്രയേലിന്റെ മിസൈലാ അടിച്ചത്. ആ മിസൈലിന്റെ പേരാ സ്പാരോ. മോഡി സാർ ഇങ്ങനെ പൈജാമയം എടുത്ത് പാകിസ്ഥാൻ അടിക്കുന്ന ഇങ്ങനെ നോക്കിയത് ടെലിവിഷനിൽ കണ്ടില്ലേ? അത് സാറ്റലൈറ്റ് ഇസ്രയേലിന്റെ മോഡി സാറിന് കൊടുത്ത്. ആ മിസൈൽ ബൈബിളിലുണ്ടോ? സെക്കരിയ പ്രവചനം 12:10 വീട്ടിൽ ചെന്ന് വായിക്കണം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണർനയക്കും. അത് ഹിബ്രൂയിൽ കണക്ട് ചെയ്ത വാക്ക. ഇന്നത്തെ ഇസ്രയേലിന്റെ മിസൈൽ സ്പാരോ. അപ്പൊ ഇന്ത്യക്കാർക്ക് ആരുമായിട്ടാ ഇഷ്ടം? അമേരിക്ക ആയിട്ടാണോ, ചൈന ആയിട്ടാന്നോ, റഷ്യ ആയിട്ടാന്നോ? അവരുമായിട്ടൊന്നുമല്ല. അതുകൊണ്ടാ മോഡി സാറിന്റെ സഹോദരൻ ഇതാ പ്രധാനമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹു കരമുയരുന്നില്ലല്ലോ. ആദ്യ രാത്രി ഞാനിവിടെ പ്രസംഗിച്ചത് യൂട്യൂബിൽ കയറുമ്പോൾ അരി ഇടുമ്പോൾ കേട്ടോണം. അന്നേ ഞാൻ പറഞ്ഞു, ഈ ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചു വരണം. യവൻ വന്നെങ്കിൽ ഇന്ത്യക്കും ഗുണം, അമേരിക്കയ്ക്കും ഗുണം. സ്തോത്രം. അതുകൊണ്ടാ പണ്ട് ബെഞ്ചമിൻ നെതന്യാഹു വന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചില്ലേ? മേരാ ബായി ആകെയാന്ന് കറിയാച്ചൻ തോമാച്ചനെ കെട്ടിപ്പിടിച്ചു. സ്തോത്ര സന്തോഷമില്ലല്ലോ. അപ്പൊ ഇവിടെ റോഡ് ബ്ലോക്ക് വന്നാൽ ഇസ്രയേലുകാർ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു വാട്ടർ സ്കൂട്ടറും കൊടുത്തു. സാറ് കടലിൽ കൂടെ ഒന്ന് കറങ്ങിക്കോളാം. സ്തോത്രം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഞാൻ എത്രയോ കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിൽ ബിരുദം നേടി, എല്ലാ കാര്യം എനിക്കറിയാം. ലോക നേതാക്കൾ വന്നാൽ, ചിലർ വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി താഴെ ഇറങ്ങത്തോള്. പക്ഷെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി വന്നെന്ന് പറഞ്ഞാൽ ഉടനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. ബെന്തിക്കോസാർ കർത്തൃമേശ എടുക്കുന്നതിൽ സന്തോഷമായിട്ട് സന്തോഷമില്ലല്ലോ. സ്തോത്രം. ഇതൊക്കെ നാട്ടുകാർ കാണണം. സ്തോത്രം. തീർന്നില്ല. അടുത്തത് ഇന്നാൾ നമ്മുടെ കോവിഡ് കാലത്ത്, ബൈബിളും ചരിത്രം, കോവിഡ് കാലത്ത് ചൈനക്കാരൻ നമ്മുടെ കയ്യാലെ മാന്തം വന്ന ഓർമ്മയുണ്ടോ? സന്തോഷമില്ലല്ലോ. അന്ന് ഇന്ത്യ പട്ടാളക്കാർ എത്ര പേരെ ഞെരിച്ചു? 44 പേരെയല്ലേ ഞെരിച്ചു കൊന്നത്? സ്തോത്രം. ഇന്ത്യയിലെ ഒരു ഡോക്ടറെ കൊന്ന്. അന്ന് ചൈനയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, പ്രസിഡന്റ് പുടിൻ പറഞ്ഞത് ഇന്ത്യക്കാരെ ശരിയാക്കുന്നു. സ്തോത്രം. നമ്മുടെ ചായ കുടിച്ചവരാരും മിണ്ടിയില്ല. അന്നേരം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ചൈനയോട് പറഞ്ഞു, ഇന്ത്യ തൊട്ടാൽ നീ വിവരം അറിയുന്നു. സ്തോത്രം. അത് കേട്ട ഉടനെ നമ്മൾ കയ്യാലെ മാറ്റി. സന്തോഷമില്ലല്ലോ. അന്ന് ആ ലഡാക്കിലേക്ക് മോഡി സാറും അമിത്ഷായും രാജ്നാഥ് സിംഗും കൂടെ ഒരു നോട്ട്, ഒരു റോഡ് വെട്ടി. അതുകൊണ്ടല്ലേ ദീപാവലിക്ക് മേരാ ബായി ഹം ലോക് ലഡാക്ക് മേ. സന്തോഷമില്ലല്ലോ. സ്തോത്രം. ഇതൊക്കെ രാഷ്ട്രീയക്കാർ കാണുന്ന പോസ്റ്റർ ഒട്ടിച്ചിട്ട് കാര്യമില്ല, വെള്ളറട. ഇതൊക്കെ ലോക സംഭവങ്ങൾ. സ്തോത്രം. അത് കഴിഞ്ഞില്ല. ഇസ്രായേൽ ഭൂമിയുടെ മധ്യ അനുഗ്രഹമാണോ? തിരുവനന്തപുരം എയർപോർട്ട് കണ്ട എത്ര പേരുണ്ട്? കരമുയരുന്നില്ലല്ലോ. എയർപോർട്ട് ആരും കണ്ടിട്ടില്ലേ? സ്തോത്രം. നാളെ രാവിലെ ഫ്രീ ടിക്കറ്റ് വെള്ളറട എന്നൊരു വണ്ടി ഞാൻ തരാം. സ്തോത്രം കാണിക്കാം. സ്തോത്രം. കണ്ടില്ലേ തിരുവനന്തപുരം എയർപോർട്ടിനകത്ത്? പണ്ട് നിങ്ങളുടെ തിരുവനന്തപുരം പത്രത്തിൽ മഴ, വിമാനം വൈകുന്നു. ദേവനേശം പാസ്റ്റർ എത്ര വായിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തേക്ക് വരുന്ന വിമാനം കൊച്ചിയിലേക്ക് തിരിച്ചു വിട്ടു, ചെന്നൈയിലേക്ക് തിരിച്ചു വിട്ടു. ഒരൊറ്റ വിമാനം ഇന്ന് തിരിച്ചു വിട്ടിട്ടുണ്ടോ? രാത്രി 11:30 അനന്തപുരിയുടെ കയറി മേളിക്കേറി ഇങ്ങനെ നിൽക്കണം. ഒരു കാവൽ ഒരു കപ്പലണ്ടി ഒരു കട്ടൻ ചായയായിട്ട് ചിന്നമാമ മത്തി വട്ടാന്നേരം കാക്ക ഇറങ്ങുന്നത് പോലെ 4:30 തിരുവനന്തപുരം എയർപോർട്ടിൽ പ്ലെയിൻ ഇറങ്ങുന്ന ദേ പോയി ഇതാ വന്നു. സ്തോത്രം. കാറ്റടിച്ചാലെന്തോ, യെല്ലോ അടിച്ചാലെന്തോ, മാംഗോ അടിച്ചാലെന്തോ, പൈനാപ്പിൾ അടിച്ചാലെന്തോ, നമ്മുടെ സ്വന്തം പട്ടണമായ തിരുവനന്തപുരത്തിനകത്ത് ചാക്ക എയർപോർട്ടിന്റെ റൺവേയുടെ മുഴുവൻ ഇൻസ്ട്രുമെന്റേഷൻ ലാൻഡിംഗ് ആരുടെ കയ്യിലാ? ഇസ്രയേലിന്റെ ടെക്നോളജി. കരമുയരുന്നില്ലല്ലോ. യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി. അത്തി തളിർത്തു കൊമ്പിളനായി. സ്തോത്രം. 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 അതുകൊണ്ട് ഇന്ത്യ ഇസ്രായേലിനെ വിട്ടൊന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് സന്തോഷമില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് അന്തിയൂർക്കോണത്തെ പ്രസംഗിച്ച് അന്തിയൂർക്കോണത്ത് നല്ല ബി ജെ പി കാരുടെ കോട്ട കർത്താവിൻ്റെ വരവ പ്രസംഗിച്ച് രണ്ടാമത്തെ ദിവസം അവിടുത്തെ സഹോദരന്മാർ ആർ എസ് എസ് ബി ജെ പിക്കാർ ആരും സ്റ്റേജ് വരത്തില്ല. സ്തോത്രം. അവരെല്ലാം ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇവിടെ നിൽക്കുക. മൂന്നാമത്തെ ദിവസം അവരുടെ കാര്യവാഹകനെ കൂടെ കൊണ്ടുവന്ന് റിട്ടയർഡ് അധ്യാപകൻ, നല്ല കാര്യവാഹകൻ, അദ്ദേഹം കാറിലിരുന്ന് പ്രസംഗം കേട്ടിട്ട് ലാസ്റ്റ് ഇറങ്ങാൻ നേരം പറയുക, ഞങ്ങളുടെ ജില്ലാ പ്രസിഡൻ്റൊന്നും ഈ ഒരൊറ്റ കാര്യം അറിയത്തില്ല, പാസ്റ്ററിനെ എവിടുന്ന് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കുറെ കാര്യം മനസ്സിലായെന്ന്. പുള്ളി എന്നോട് ചോദിക്കുക, ബാക്കി ഷാൾ കിടപ്പുണ്ട്, ഒരെണ്ണം എടുത്ത് കഴുത്ത കിടട്ടോന്ന്. ഞാൻ പറഞ്ഞു, ഷോളേ വേണ്ട, നോട്ടുമാല ഉണ്ടേ, ഒന്ന് തന്നാ കൊള്ളാന്ന്. സന്തോഷമില്ലല്ലോ. സ്തോത്രം. നിങ്ങൾക്ക് സന്തോഷമില്ല. സത്യവചനം പറഞ്ഞേക്ക്. ഇവിടെ തേക്കുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, തേക്കുപാറ ഇവിടെ തൊട്ടടുത്ത്. അറിയാവോ, പണ്ട് ഞാൻ ഏജിയുടെ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഭൂമിയെ നക്ഷത്രങ്ങളെയും പറ്റി പ്രസംഗിച്ചു. ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. ആ തേക്കുപാറ റോഡിൽ കൺവെൻഷൻ നടക്കുന്നതിൻ്റെ തൊട്ടുപുറത്ത് അമ്പൂരി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഹെഡ് മാസ്റ്റർ, അവർ ഹൈന്ദവ സമുദായത്തിലാണ്.
അവര് രാത്രി ഞാൻ യോഗം കഴിഞ്ഞ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു. പോയപ്പോൾ അവിടുത്തെ പാസ്റ്റർ വിളിച്ചു ചോദിച്ചു, എ ജിയിലെ പാസ്റ്റർ ഇന്ന് വിളിച്ചു ചോദിക്കണം. ചോദിച്ചിട്ട് ഞാൻ പ്രസംഗിച്ച പാസ്റ്റർ ഇവിടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാറെ ദോശ എന്നിട്ട് സ്ഥലം വിട്ടെന്ന് പറഞ്ഞു. ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ട് സയൻസ് പഠിച്ചിട്ട് കാണാത്തതൊന്നും നിങ്ങളുടെ ബൈബിളിനകത്ത് കണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നെന്ന് സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ ചെന്ന് ചോദിക്കണം, തേക്ക് പാറ സ്തോത്രം. തീർന്നില്ല, നമ്മക്ക് ഈ പെന്തിക്കോസ്കാർക്ക് ഇഷ്ടമല്ല. ആ സാഹചര്യം വിട്ടിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പുന്നക്കാട് ചർച്ചക്കോടിന്റെ കൺവെൻഷനാ പ്രസംഗിക്കാൻ പോയത്. നെയ്യാറ്റിങ്കരെ ആ പുന്നക്കാട് ആ മേഖല ആ റെസിഡൻസിന്റെ മുഴുവൻ ഈ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഒരു ബി ജെ പി കാരന് അദ്ദേഹം നമ്മുടെ പേര് പറഞ്ഞപ്പോൾ ആ പള്ളിയുടെ സെക്രട്ടറിയോട് പറഞ്ഞ എന്താണെന്നറിയോ, രഹസ്യമായിട്ട് വന്ന് ഞാൻ പ്രസംഗം കേൾക്കുക, ആരോടും പറയരുത് എന്ന് സ്തോത്രം. ആ മൂന്ന് ദിവസവും അവിടെ കൺവെൻഷൻ നടന്നപ്പോൾ നെയ്യാറ്റിങ്കര ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവ് പ്രസംഗം കേട്ടിട്ട് രാത്രിയിൽ എന്നെ കാറിനകത്ത് കൊണ്ടുവിടുവാൻ അവർ നെയ്യാറ്റിങ്കര പോയപ്പോൾ പള്ളിയുടെ സെക്രട്ടറിയോടെ നേതാവ് വിളിച്ചു പറഞ്ഞു, ഇനി പുന്നക്കാട്ട് യോഗം നടന്നില്ലേലും വേണ്ട, കേൾക്കാനുള്ളതെല്ലാം കേട്ടെന്ന് സ്തോത്രം. ആരാ പറഞ്ഞത്? നമുക്ക് പെന്തിക്കോസുകാർക്ക് സന്തോഷമില്ല, വചനം കേൾക്കുന്ന രാഷ്ട്രീയക്കാർക്കറിയാം ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നത്, ഹൈന്ദവർക്കറിയാം എന്തോ സംഭവിക്കാൻ പോയത്. ഇന്ന് രാത്രി സഭമയക്കത്തിലാണോ? ഹല്ലേലൂയ, നാഥന്റെ വരവടുത്തുപോയി. എണ്ണയുണ്ടോ നിൻവിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി നാം ഇവിടെ മയങ്ങുമ്പോൾ ജാതീയ കുടുംബത്തിൽ നിന്ന് വന്നവർ ബൈബിൾ കേട്ടിട്ട് പറയുന്നു, നാം കാച്ചവിട്ടിരിക്കുന്ന ഭൂമി അധിക സമയമില്ല, ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. ഇങ്ങനെ ഒരു പാത അന്നാളിൽ അശൂരിൽ നിന്ന് മിസ്രൈമിലേക്ക്, മിസ്രൈമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാക്കുക. അന്ന് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി വറ്റ്, അതിൽ കൂടെ അറബ് രാജ്യങ്ങളിൽ കൂടി ഒരു സേന ഇസ്രയേലിനെ ആക്രമിക്കുവാൻ ചെല്ലും. സ്തോത്രം. ഞാൻ പാലാക്കകത്ത് മുട്ടത്ത് പ്രസംഗിക്കാൻ പോയി. അന്ന് ലൈവ് ഡയറക്റ്റ് കൊടുത്തു ചെറുപ്പക്കാർ ഈ പ്രസംഗം. പാലാ കോളേജിലെ ഒരു പ്രൊഫസർ കേട്ടു ഇതേ പ്രസംഗം. അദ്ദേഹം ഞാൻ പോരുമ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് അജിയക്കൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എടുത്ത് വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ രാത്രി എനിക്ക് തിരിച്ചു പോകണം, ബസ്സിലിരിക്കുമ്പോൾ ഈ പ്രൊഫസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ അദ്ദേഹം അഭിസംബോധന ചെയ്ത സാറേന്നാ, ഞാൻ പാലാ കോളേജിലെ പ്രൊഫസറാണ്, സാറിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒരുങ്ങിയിട്ടും എന്തുകൊണ്ട് അടി നടക്കുന്നില്ല? പുള്ളിയുടെ സംശയം ഇതാ. സ്തോത്രം. ഇത്രയും ഇവിടെ റെഡിയാ, എന്തുകൊണ്ട് അടി നടക്കുന്നില്ല? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ആ അടി ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം പോകാനുണ്ട്, അതുകൊണ്ടാ ഈ അടി ആരംഭിക്കാത്ത ഈറ്റ് നോവിൻ്റെ ആരംഭം. അന്നേരമോ ചോദിച്ചു, ആരാ സാറേ അത്? അപ്പൊ ഞാൻ പറഞ്ഞു, കാൽവറിയിൽ തൻ്റെ ശരീരമാകുന്ന സഭയെ അവൻ തകർത്തെങ്കിൽ, ഓ തൻ്റെ ശരീരത്തെ തകർത്ത സഭയെങ്കിൽ, അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ പ്രാക്കള പോലെ ഇവിടെ നടുക്കപ്പെട്ട ഈ അന്തിമ അടിയിലേക്ക് ലോകം വരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സന്തോഷമില്ലല്ലോ, സാധാരണക്കാരല്ല പ്രസംഗം കേൾക്കുന്നത്. പലരും വിചാരിക്കുക സാധാരണക്കാര്, ഞാൻ പേര് പറയുന്നില്ല, രഹസ്യമായിട്ട് വന്ന കേരളത്തെ ഭരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ സത്യം പറഞ്ഞ അവര് ഇങ്ങോട്ട് മെസ്സേജ് ഇടാറുണ്ട്, പാസ്റ്റർ എന്റെ ബാക്കി അങ്ങോട്ട് പറഞ്ഞോളെ, തിരുവനന്തപുരം സിറ്റി ഭരിക്കുന്ന എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ ഗൺമാന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ടെന്നറിയാമോ, പോകുന്ന സമയത്ത് അവര് ഭല്ലിൽ മൊബൈൽ ഓഫ് ചെയ്തിട്ട് അന്ത്യകാലത്തിന്റെ പ്രസംഗം കേൾക്കാറുണ്ട്. ബാക്കി ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു, ഞാൻ ഉയർത്തുന്നതല്ല. ഒരിക്കൽ റാന്നിയുടെ എം എൽ എ ഇപ്പോഴത്തെ ഔട്ട് എം എൽ എ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ റാന്നിയിൽ നിന്ന് വണ്ടി വിടുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയാറുണ്ട്, മൊബൈൽ ഓഫീസ് അജു ചാത്തൻ്റെ ഒരു പ്രസംഗം ഒന്ന് കേൾക്കാം, തിരുവനന്തപുരം കർത്താവിൻ്റെ വരവ് കേൾക്കാം. സ്തോത്രം. നമുക്ക് സന്തോഷം ഇല്ലല്ലോ. സ്തോത്രം. ഇവിടുത്തെ ബാക്കി കാട്ടാക്കടയിലെ എം എൽ എ കാര്യം ഒന്നും പറയുന്നില്ല, അവർക്കെല്ലാം അറിയാം ഈ ഭൂമിക്ക് എന്തോ സംഭവിക്കുമെന്ന്. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ മക്കള്? അതുകൊണ്ടാ മുട്ടച്ചലും അന്ത്യ ദിനങ്ങളിൽ ഈ കർത്താവിൻ്റെ വചനം പറയുന്നത്, ഒന്ന് ഇസ്രയേൽ ഒരുങ്ങുന്നു, രണ്ട് ചൈനയുടെ സിൽക്ക് പാത ഒരുങ്ങുന്നു, മൂന്ന് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ ഉയരുവാൻ കാലമായി. അതിനു മുമ്പ് എന്റെ നാഥൻ തന്റെ കാന്തയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാറാ ഇസ്രായേലേ. ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.